പൈസ തീർത്ത് മേടിക്കാൻ ഡബ്ബിംഗ് കഴിഞ്ഞിട്ടല്ലേ? ആ ചിലപ്പോ അല്ലാതെ തന്നിട്ടുണ്ട്, അങ്ങനെയും തന്നിട്ടുണ്ട്. ഡബ്ബിംഗ് വരെ നോക്കിയിരിക്കേണ്ടത് ഏയ് അല്ല, എന്തായാലും നമ്മളൊരു വിശ്വാസം. ഞാനും നിങ്ങയും തമ്മിലൊരു ബന്ധം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം നിങ്ങളെ കാണുന്നത് നാത്താൻ കേസ് ബോർഡിന്റെ പ്രൊമോഷൻ സമയത്താണ്. പക്ഷെ ആ സൗഹൃദം ഇന്നും നിൽക്കുന്നു? ഇന്നും നിൽക്കുന്നുമല്ല, ഇന്ന് അത് എന്റെ ഇരട്ടിയിൽ നിൽക്കുന്നു. എന്നൊക്കെ എന്റെ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അതന്നെയാണ് നമുക്കൊരു ഗുണം. നിങ്ങ പ്രൊഡക്ഷൻ ഭാഗത്ത് നിൽക്കുന്ന പ്രൊഡ്യൂസറാണ്, നിങ്ങൾ എന്നെ കണ്ടിട്ടാകുമ്പോൾ തോന്നി ഇവന് കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല, ചൊറയാക്കൂലെന്ന് തോന്നിയാൽ തരുന്നില്ലേ? ഒരു തെറ്റുമില്ല, എന്തായാലും ചൊറയാക്കൂല. അങ്ങനെ ഇനി അഥവാ ഡബ്ബിംഗ് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഡബ്ബിംഗ് കഴിഞ്ഞിട്ടായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആ പറഞ്ഞ പൈസ അങ്ങ് തരുമോ? തരുമോ? ഇനി തന്നെ തരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ അങ്ങനെയും വിചാരിക്കുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾ ഇപ്പൊ എന്നെ കുളിച്ചുകൊണ്ടുപോയി സിനിമ കൊണ്ടുപോയി ഇത്ര 1000 രൂപ തരാ പറഞ്ഞു, 500 തന്നു, ബാക്കി ഡബ്ബിംഗ് കഴിഞ്ഞ് തരാം. തന്നില്ല എങ്ങനെ താക്കൽ? ഒന്നും ചെയ്യാനില്ല, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായി. നമ്മളാർക്കെങ്കിലും നമ്മ ഇതൊന്നും വരുമ്പോ കൊണ്ടുവന്നതല്ല, ഇപ്പൊ ഉള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ ബോണസാണ്. ഈ പറയുന്ന സിനിമയും ബോണസാണ്, എല്ലാം ബോണസാണ്. അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, നമ്മള് തൃപ്തരാണ്. ആ അല്ലേ, സത്യം. ഇത്ര നാളും ജീവിച്ചതുപോലെ തന്നെ നമ്മൾ ഇനിയും ജീവിക്കും. ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ബുദ്ധിമുട്ടല്ല അനുഭവിച്ചിട്ടുണ്ട്, ചെറിയ പ്രായത്തിലൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിട്ട് തന്നെ ജീവിച്ചിന്, കഷ്ടപ്പെട്ടിട്ട് തന്നെ ജീവിച്ചിന്. അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ്, അതിൻ്റെ എല്ലാം പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഗുണമായിരിക്കും. ഇപ്പം ഞാനത് പറയലുണ്ട്. അച്ഛനും അമ്മയും കൂലിപ്പണി. നിങ്ങൾ എത്ര പേരായിരുന്നു മക്കൾ? 5 മക്കളുണ്ടായിരുന്നു, ഒരാൾ മരിച്ചുപോയി, ബാക്കി 4 ആളുണ്ട്. മൂത്തേട്ടൻ കൂലിപ്പണിക്കാരാണ് ഇപ്പോഴും, രണ്ടാമത്തേട്ടൻ ദേശാഭിമാനിൽ പ്രൂഫ് റീഡൊക്കെ കരണമായിരുന്നു, മൂത്തേട്ടൻ ദിവാകരൻ, അനിയത്തി തങ്കമണി, ഒരു ആശാ വർക്കറായിട്ട് ഉണ്ട്. ഏറ്റവും ഉള്ളതാണ് അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ അനിയത്തിയുണ്ട്. എന്തായിരുന്നു അവർ? ആശാ വർക്കറായി. അതാണ് തങ്കമണി എന്ന് പറഞ്ഞു. ഒരു പെണ്ണാണോ? ഒരു പെണ്ണു. ഒരു പെണ്ണും 4 ആണുമായിരുന്നു. 4 ആണുമായിരുന്നു. ഒരാൾ മരിച്ചു. ഒരാൾ മരിച്ചു അല്ലേ. ഇവരെല്ലാവരും എല്ലാവരും വിവാഹം കഴിഞ്ഞാണോ? എല്ലാവരും വിവാഹം കഴിഞ്ഞു. എല്ലാവരും കൂട്ടുകുടുംബമായിട്ടാണോ അതോ? കൂട്ടുകുടുംബായിട്ടുണ്ടായി ഇപ്പൊ അടുത്ത കാലം വരെ. അപ്പൊ പിന്നെ എല്ലാരും കുടുംബം വർദ്ധിച്ചു വന്നു. അപ്പൊ ഒരു വീട്ട് എന്റെ വീട് പറയുന്നത് ഓടിട്ട വീടായിരുന്നു ആദ്യം, ഓലപ്പരയായിരുന്നു, പിന്നെ അത് ഓടിട്ട വീടായി. അച്ഛൻ അച്ഛന്റെ ഒരു വരുമാനത്തിണ്ടാക്കിയ വീടാണ് ശരിക്കും പറഞ്ഞത്, കഷ്ടപ്പെട്ടിട്ട് തന്നെ. ഒരു നിങ്ങൾക്കറിയാലോ, ഒരു കർഷക തൊഴിലാളി കൈക്കോട്ടുകൊണ്ട് കൊത്തിയിട്ട് ഉണ്ടാക്കുന്ന ഒരു വീട് എന്ന് പറയുന്നത് അച്ഛന്റെ അത്രയും ത്യാഗം തന്നെയാണ്. ആ വീട് ഇപ്പൊ എങ്ങനെയായി? ആ വീട് പൊളിച്ചു മാറ്റേണ്ടി വന്നു. ഈ ചതലെല്ലാം കയറുന്ന ഒരവസ്ഥ വരുമ്പോൾ അത് പൊളിച്ചു മാറ്റി. അപ്പൊ ആ വീടില്ല. ആ വീടില്ല. ആ സ്ഥലത്ത് തന്നെ വേറെ വീട് വന്നു. ആ സ്ഥലത്ത് വേറെ വീട് വന്നു. പക്ഷെ അത് മാറ്റിയതിന് ശേഷം ഇപ്പം എല്ലാരും വേറെ വേറെ വീടായി. വേറെ വീട്. ആ സ്ഥലം വിറ്റോ? ഇല്ല. ആ സ്ഥലം ഉണ്ട്. ആ സ്ഥലം അവിടെ ഉണ്ട്. അവിടെ എല്ലാരും വേറെ എല്ലാരുണ്ട്. വേറെ വേറെ വീട് വെച്ചു. ഞാൻ മാത്രം ലേശം മാറി അപ്പുറത്തേക്ക്. ബാക്കി എല്ലാരും ഉണ്ട്. അത് നേരത്തെ തന്നെ മാറിയതല്ലേ? നമ്മുടെ പഞ്ചായത്തോട് ചേർന്ന് തന്നെ. ആ അതെ അതെ അതെ.